ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുമ്പോ മാറുന്നവരാരാരോ വീഴുന്നവരാരാരോ ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ. ഇത് നിങ്ങളുടെ ലക്ഷറി ബജറ്റ് ടാസ്ക്. ടാസ്ക് നെയിം നെറോലാക് കളർ ചക്രവ്യൂഹം. നെറോലാക് കളർ ചക്രവ്യൂഹത്തിലാവും നിങ്ങളുടെ ലക്ഷറി പോയിന്റുകൾ ഉണ്ടാകുക. ഈ ചക്രവ്യൂഹം ഭേദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ ഈ ആഴ്ചയിലെ ലക്ഷറി പോയിന്റ് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. നിയമങ്ങൾ: ആക്ടിവിറ്റി ഏരിയ കളങ്ങൾ ഉണ്ടാകും. അതിൽ ഒരു കളത്തിലെ നെറോലാക് ഡെപ്പിയിൽ നിങ്ങളുടെ ലക്ഷറി പോയിന്റുകൾ വച്ചിട്ടുണ്ടാകും. ബിഗ് ബോസ് നൽകുന്ന വഴിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലക്ഷറി പോയിന്റ് ഇരിക്കുന്ന ഡപ്പകളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ലക്ഷറി പോയിന്റ് വെച്ചിരിക്കുന്ന ഡപ്പ ഇരിക്കുന്ന കളത്തിന് ചുറ്റും LED ബൾബുകൾ പ്രകാശിപ്പിച്ചിട്ടുണ്ടാകും. ലക്ഷറി പോയിന്റ് കണ്ടെത്തിയാൽ അത് കയ്യിലെടുത്തുകൊണ്ട് അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു നടക്കുക. ബിഗ് ബോസ് നിർദ്ദേശിച്ച വഴിയിലൂടെ അല്ലാതെയാണ് നിങ്ങൾ മുന്നോട്ടും പുറകോട്ടും സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടാസ്കിൽ പരാജയപ്പെടും. ഓരോ റൗണ്ടിനും മുൻപായി ക്യാപ്റ്റൻ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുക. ഓരോ റൗണ്ടിലും ലക്ഷറി പോയിന്റിലേക്ക് എത്തുന്നതിനുള്ള വഴികൾ വ്യത്യസ്തമായിരിക്കും. റൗണ്ടിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് ലക്ഷറി പോയിന്റുകളിലേക്ക് എത്തുന്നതിനായുള്ള വഴി ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെച്ച് നൽകുന്നതായിരിക്കും. ഓർക്കുക, ഇത് ഒരു ചക്രവ്യൂഹമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് നടക്കുന്ന ലക്ഷറി ബജറ്റ് ടാസ്കിൽ നിങ്ങളിൽ ഒരാൾ ബിഗ് ബോസിന്റെ രഹസ്യദൂതൻ ആയിരിക്കും. ഓർക്കുക, രഹസ്യദൂതന്റെ ലക്ഷ്യം സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. ഉച്ചയ്ക്ക് 1:30 ബഷീർ, യെസ്, നിങ്ങളാണ് ഈ ലക്ഷറി ബജറ്റ് ടാസ്കിൽ ബിഗ് ബോസിന്റെ രഹസ്യദൂതൻ. ഓക്കെ. മറ്റു കുടുംബാംഗങ്ങളെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് 250 ലക്ഷറി പോയിന്റുകളിൽ കൂടുതൽ നേടാതെ പരാജയപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. ഓക്കെ. ഈ ദൗത്യത്തിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ ലക്ഷറി പോയിന്റുകളും ലഭിക്കും. ഓക്കെ. കൂടാതെ യാതൊരു മത്സരവുമില്ലാതെ നിങ്ങൾ അടുത്തയാഴ്ചത്തെ ബിഗ് ബോസ് വീടിന്റെ കാരണവർ ആവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഉച്ചയ്ക്ക് 2:45 അഞ്ജലി, ബിഗ് ബോസ് ഈ റൗണ്ട് വിജയിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 100 ലക്ഷറി ബജറ്റ് പോയിന്റുകളാണ്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം 2 മിനിറ്റാണ്. സൂചനാവാക്യം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ് ബിഗ് ബോസ്. 6 ചുവട് മുന്നോട്ട്, 5 ചുവട് ഇടത്തോട്ട്, 2 ചുവട് വീണ്ടും ഇടത്തോട്ട്. നിങ്ങൾക്ക് സൂചനാവാക്യം ഓർത്തുവെക്കുന്നതിനു വേണ്ടി വേണമെങ്കിൽ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാവുന്നതാണ്. ബഷീറിനെ രഹസ്യദൂതനായി നിയമിക്കുന്നതിനൊപ്പം വീട്ടിലെ മറ്റംഗങ്ങളെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ച് ലക്ഷറി ടാസ്കുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതനുസരിച്ച് അവർ വീടിനുള്ളിൽ പരിശീലനം നടത്തുകയാണ്. How does this make sense? How does this become a chakravyuham? അപ്പോൾ നിങ്ങളെടുത്ത് റൈറ്റ് പറയുമ്പോൾ നിങ്ങൾ റൈറ്റ് തിരിഞ്ഞു 2 സ്റ്റെപ്പ്, പിന്നെ മുമ്പോട്ട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, അർച്ചന എടുത്ത് 2 സ്റ്റെപ്പ് റൈറ്റ്, അർച്ചന മുമ്പോട്ട് പറഞ്ഞു, അർച്ചന എന്നടുത്ത് ഫസ്റ്റ് റൈറ്റ് പറഞ്ഞു. റൈറ്റ് പറയുമ്പോ ഞാൻ റൈറ്റ് തിരിഞ്ഞ് 2 സ്റ്റെപ്പ് ഇട്ടിട്ട് പിന്നെ മുമ്പോട്ട് എങ്ങോട്ട്? അർച്ചനയുടെ പോയിന്റ് ഞാൻ, ഒരു മിനിറ്റ്, അർച്ചനയുടെ പോയിന്റ് ഞാൻ കൗണ്ട് ചെയ്യട്ടെ. ഫാൾസ് പോയിന്റ്. അർച്ചന 2 സ്റ്റെപ്പ് റൈറ്റ്, 2 സ്റ്റെപ്പ് ലെഫ്റ്റ്. അപ്പൊ എന്ത് ചെയ്യും? അവളുടെ മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടായി. അഞ്ജലി, നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നെ ഒന്ന് വിശ്വസിക്കുക, നിങ്ങൾക്ക് അവിടെ നമ്മൾ അങ്ങനെ നടന്നാൽ നടക്കില്ല. യു ഹാവ് ടു ടേൺ യുവർ ബോഡി. നിങ്ങളുടെ സൂചനാവാക്യം: ഒരു ചുവട് മുന്നോട്ട്, ഒരു ചുവട് വലത്തേക്ക്,
വീണ്ടും ഒരു ചുവട് വലത്തേക്ക്, നാല് ചുവട് ഇടത്തേക്ക്, മൂന്ന് ചുവട് ഇടത്തേക്ക്, രണ്ട് ചുവട് ഇടത്തേക്ക്, മൂന്ന് ചുവട് വലത്തേക്ക്. വൈകിട്ട് 4:30. നിങ്ങളുടെ സൂചനാവാക്യം ശ്രദ്ധയോടെ കേൾക്കുക. മൂന്ന് ചുവട് മുന്നോട്ട്, രണ്ട് ചുവട് വലത്തേക്ക്, രണ്ട് ചുവട് ഇടത്തേക്ക്, ഒരു ചുവട് വലത്തേക്ക്, ഒരു ചുവട് ഇടത്തേക്ക്. നിങ്ങൾക്ക് പോകാം. ഈ റൗണ്ട് വിജയിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 300 പോയിന്റുകളാണ്. ലഭിക്കുന്ന സമയം 3 മിനിറ്റ്. നിങ്ങളുടെ സൂചനാവാക്യം: മൂന്ന് ചുവട് മുന്നോട്ട്, മൂന്ന് ചുവട് വലത്തേക്ക്, ഒരു ചുവട് ഇടത്തേക്ക്. മൂന്ന് ചുവട് മുന്നോട്ട്, ഒരു ചുവട് ഇടത്തോട്ട്, മൂന്ന് ചുവട് വലത്തോട്ട്. വൈകിട്ട് 5:30. ആ ഒരു ചോട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. പക്ഷെ ഒരു ചോട് ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ നീ ആ പെയിന്റ് പാട്ടയുടെ 7000 എത്തിയില്ലല്ലോ. വൈകിട്ട് 5:30. നിങ്ങൾക്ക് ഇതുവരെ 750 ലക്ഷറി പോയിന്റുകൾ നഷ്ടമായതിനാൽ 5-ാമത്തെ റൗണ്ടിൽ രണ്ടു പേർക്ക് ഒരുമിച്ച് മത്സരിക്കാൻ ബിഗ് ബോസ് ഒരു അവസരം നൽകുകയാണ്. അർച്ചന, രണ്ടു പേരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. ഈ റൗണ്ട് വിജയിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 300 ലക്ഷറി പോയിന്റുകളാണ്. ഒരു ചുവട് മുന്നോട്ട്, 5 ചുവട് ഇടത്തോട്ട്, 5 ചുവട് വലത്തോട്ട്, 6 ചുവട് വലത്തോട്ട്, 5 ചുവട് വലത്തോട്ട്. ഒരു ചുവട് മുന്നോട്ട്, 5 ചുവട് ഇടത്തോട്ട്, 5 ചുവട് വലത്തോട്ട്, 6 ചുവട് വലത്തോട്ട്, 5 ചുവട് വലത്തോട്ട്. വൈകിട്ട് 6:30. ബിഗ് ബോസ് ഇതിലാത്താണുണ്ടാകുക. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ 6-ന് എത്തും? അതാണ് ഒരു നമ്പർ എവിടെ കിട്ടുന്നത്. 1, 5, 5, 6 ഇതാണ് എനിക്ക് അവിടെ കിട്ടിയ ഒരു സാധനം. എന്റെയും വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഇനി കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്നാലും റൗണ്ട് കൂടി വന്നാലും പിന്നെ റിട്ടേൺ വരണ്ടേ? ഈ പോയിന്റിൽ വന്നാലും നമുക്ക് വിൻ ചെയ്യുന്ന. ഇങ്ങോട്ട് ഫൈവ് ഒന്ന് 1 2 3 4
അഞ്ച് വലതോട്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ്, പത്ത് വലതോട്ട്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ, നാല് വലതോട്ട്, വൺ ടു ത്രീ ഫോർ, ഒന്ന് വലതോട്ട്, വൺ മൂന്ന് ഇടതോട്ട്, വൺ ടു ത്രീ എടുക്കൂ, 600 പോയിന്റ്സ് വേണം. എത്രയുണ്ട് അതിൽ? ഓക്കെ, തിരിച്ച് ടേൺ, മൂന്ന് മുമ്പോട്ട്, വൺ ടു ത്രീ, ഒന്ന് റൈറ്റ്, ആ നാല് ലെഫ്റ്റ്, ആ നാല്, വൺ ടു ത്രീ ഫോർ ലെഫ്റ്റ്, പത്ത്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ, അഞ്ച്, കമോൺ, വൺ ടു ത്രീ ഫോർ ഫൈവ്, അഞ്ച്, വൺ ടു ത്രീ ഫോർ ഫൈവ് ആൻഡ് വൺ. ഈ ടാസ്കിലെ രഹസ്യദൂതനായിരുന്ന ബഷീർ ആ ദൗത്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ബഷീറിന് ഇനി അടുത്ത രണ്ടാഴ്ചത്തേക്ക് ബിഗ് ബോസ് വീടിന്റെ കാരണവരാകാൻ സാധിക്കുകയില്ല. ഇത് നിങ്ങളുടെ സ്പോൺസേർഡ് ടാസ്ക്. ടാസ്ക് നെയിം നെറോലാക്ക് വള്ളം കളി. കേരളീയർക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് വള്ളം കളി. ഇതാ ബിഗ് ബോസ് വീട്ടിൽ ഉള്ളവർക്ക് വള്ളം തുഴയാൻ അവസരം നൽകുകയാണ് നെറോലാക്ക്. നിറഭേദങ്ങൾ നിറഞ്ഞ രണ്ട് വള്ളങ്ങളാകും നിങ്ങൾക്ക് നെറോലാക്ക് നൽകുക. നിയമങ്ങൾ: നിങ്ങൾ നാല് പേരുള്ള നീല ടീമും ചുവന്ന ടീമുമായി തിരിയുക. രണ്ട് ടീമിനും വെവ്വേറെയായി ഓരോ വള്ളങ്ങൾ നൽകിയിട്ടുണ്ടാകും. ഓരോ ടീമിനും അവരവരുടെ ടീമിലെ അമ്പയറെ തിരഞ്ഞെടുക്കുക. വള്ളത്തിൽ അഞ്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ ഭാഗങ്ങളിൽ ശരിയായ നിറങ്ങളിലുള്ള പെയിൻറ് അടിക്കുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്. ഏത് നിറം വള്ളത്തിൻ്റെ ഏത് ഭാഗത്ത് പെയിൻറ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖാചിത്രം ടീം അമ്പയർമാർക്ക് ക്യൂ കാർഡിൽ നൽകുന്നതാണ്. ടീം അമ്പയർമാർ ക്യൂ കാർഡ് മറ്റ് ടീം അംഗങ്ങളെ കാണിക്കാൻ പാടില്ല. ടീം അമ്പയർമാർ ഓരോ ഭാഗവും പെയിൻ്റ് ചെയ്യേണ്ടത് ഏത് നിറം ഉപയോഗിച്ചാണെന്ന് ക്യൂ കാർഡിൽ നോക്കി അവരുടെ ടീം അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓരോ ടീം അംഗങ്ങളും അവരവരുടെ അമ്പയർ നിർദ്ദേശിക്കുന്ന പ്രകാരം വള്ളത്തിൻ്റെ പെയിൻ്റ് ചെയ്യുക. വള്ളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പെയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ടീം അംഗങ്ങൾ വള്ളത്തിൽ കയറിയിരുന്ന് പങ്കായം ഉപയോഗിച്ച് മൂന്ന് തവണ തുഴയുക. ആദ്യം വള്ളം തുഴയുന്ന ടീമാകും ടാസ്കിൽ വിജയിക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ടാസ്ക് ആരംഭിക്കുക. രണ്ടാമത്തെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ ടാസ്ക് അവസാനിപ്പിക്കുക. വീട്ടിലെ ക്യാപ്റ്റനായ ശ്രീനീഷ് രണ്ട് ടീമും കൃത്യമായി ടാസ്ക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റോറൂമിൽ നിന്ന് ടാസ്കിനായുള്ള വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ച് എല്ലാവരും തയ്യാറാക്കുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. രാത്രി 8:30. നാലാമത്തെ പച്ച, പിന്നെ അതിന്റെ അപ്പുറത്തും സെയിം കളർ തന്നെ അടിക്കേണ്ടത്. ഓറഞ്ച് കഴിഞ്ഞ വയലറ്റ് അവിടെ അങ്ങോട്ട് പറ, അടുത്തടാ പച്ച കഴിഞ്ഞ മഞ്ഞടി, നീ മഞ്ഞടി, മഞ്ഞള മഞ്ഞാണ് അവിടെ വരേണ്ടത്. മഞ്ഞാണ് തുണി എടുത്ത് തുറക്കണം.
ശ്രീനിഷ് ക്യൂ കാർഡ് അനുസരിച്ച് കൃത്യമായാണോ വിജയിച്ച ടീം പെയിന്റ് ചെയ്തതെന്ന് പരിശോധിക്കുക. എന്താണല്ലോ ഇത് ഗ്രീനായി ഇത്തിരി ഓറഞ്ച് ആയിരുന്നു ഇതെല്ലാം മാറ്റി അടിച്ചിന് ഇത് വളരെ മാറ്റി അടിച്ചു. വലിയ ഭാഗം പച്ച, ബാക്കില് മറ്റേ പിങ്ക്. എന്താ ഏത് എന്താ കളർ? ഇത് പിങ്കാ. വലിയ ഭാഗമാണ് ഇത്. ചെറുത് അവിടെ ഇവിടെ ഇതൊക്കെ അതാണ്. ഈ കളർ അങ്ങോട്ട് വരണ്ട, ഈ പച്ചയാണ് ഇങ്ങോട്ട് വരണ്ട. അല്ല ഇവരുടെ കറക്റ്റാ, അവരുടെ കറക്റ്റാണ്. വരൂ, ടീം റെഡ് കറക്റ്റായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. നെരോലാക് സ്പോൺസർ ചെയ്ത ഈ വള്ളം കളി ടാസ്കിൽ വിജയിച്ച ചുവന്ന ടീമിന് അഭിനന്ദനങ്ങൾ. വൈകിട്ട് 3:30. ഇത് നിങ്ങളുടെ സ്പോൺസേഡ് ടാസ്ക്. ടാസ്ക് നെയിം നിറമുള്ള ഓർമ്മകൾ. 7 ദിനങ്ങൾ കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾക്ക് ഒരു ഓർമ്മയായി മാറും. നെറോലാക് പെയിന്റ് ഈ വീടിന് നിറഭേദങ്ങൾ നൽകിയ പോലെ നിങ്ങൾ ഓരോരുത്തരും ഈ വീടിന് ഓരോ ഭാവങ്ങളാണ് നൽകിയത്. ഇതാ എന്നും ഈ വീട് ഒരു നിറപ്പകിട്ടാർന്ന ഓർമ്മയായി നിങ്ങളിൽ അവശേഷിക്കാൻ നെറോലാക് നൽകുന്ന ഒരു ടാസ്ക്. നിങ്ങൾ ചുവപ്പ് ടീമും നീല ടീമുമായി തിരിയുക. 2 ഘട്ടമായിട്ടായിരിക്കും ടാസ്ക് നടക്കുക. ആദ്യ ഘട്ടം ഗാർഡൻ ഏരിയയിലായിരിക്കും നടക്കുക. ഇരു ടീമുകൾക്കും 2 ബോർഡുകളും പസിലുകളും നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബിഗ് ബോസ് വീടിന്റെ ചിത്രത്തെ പോലെ മറ്റൊന്ന് ബോർഡിൽ പസിലുകൾ ചേർത്ത് വെച്ച് പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ആദ്യ ഘട്ടം. പസിലുകൾ കൃത്യമായി ചേർത്ത് വെക്കുന്ന ടീം സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന നെറോലാക് പെയിന്റ് എടുത്തുകൊണ്ട് വന്ന് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുക. ആക്ടിവിറ്റി ഏരിയയിലുള്ള ക്യാൻവാസ് തുറന്നു നോക്കിയ ശേഷം അതിലുള്ള രേഖാചിത്രത്തിന് ശരിയായ രീതിയിൽ നിറം നൽകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള 2ാം ഘട്ട ടാസ്ക്. രേഖാചിത്രം ആദ്യം ശരിയായി നിറം ചെയ്യുന്ന ടീമാകും ടാസ്കിൽ വിജയിക്കുക. ബസർ ശബ്ദം കേൾക്കുമ്പോൾ ടാസ്ക് ആരംഭിക്കുക. എല്ലാവരും നൽകിയിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ടാസ്കിന് തയ്യാറാവുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. 92ാം ദിവസം വൈകിട്ട് 3:30. എനിക്ക് ബിഗ് ബോസ് എടുത്തു. എന്ത്
ശ്രദ്ധിക്കുക. അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം ആക്ടിവിറ്റി ഏരിയയുടെ വാതിലിലുള്ള ചിത്രത്തിലെ കളർ നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഉടൻ തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ പ്രവേശിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ടീം അയോഗ്യരാവുന്നതാണ്. ഇത്രയും പാട്ട് നീ, ഇത്രയും പാട്ട് ഞാൻ, ഇത്രയും പാട്ട് പേളി. ഇത് ഇതിന്റെ കളറ്, ഈ പേഴ്സൺ ഈസ് വൈറ്റ് നോക്കണ്ട, ഇതിന്റെ കളറ്, ഇത് ഇത്രയും പേളി. അവരോട് പറയില്ലേ അതൊക്കെ. ചുവന്ന ടീം ശ്രദ്ധിക്കുക, അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ മാത്രം ആക്ടിവിറ്റി ഏരിയയുടെ വാതിലിലുള്ള ചിത്രത്തിന്റെ കളർ നോക്കാവുന്നതാണ്. രണ്ടാമത്തെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഉടൻ തന്നെ ആക്ടിവിറ്റി ഏരിയയിൽ പ്രവേശിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ടീം അയോഗ്യരാവുന്നതാണ്. അങ്ങോട്ട് നോക്കാൻ പാടില്ല. എനിക്കറിയുന്ന ഒരു പിങ്ക്, എനിക്കറിഞ്ഞൂടെ പിങ്ക് പിങ്ക് ഏതാന്ന് അറിയണം. നിങ്ങളൊക്കെ എന്തോന്ന് ഞാൻ ആലോചിക്കില്ല ഇതിനകത്ത് ഇവിടെ ബലപ്രയോഗം. നഗമുണ്ട്, നഗം വെച്ച് തുറക്കാൻ പറ്റും. നഗം വെച്ചൊന്നും ഇല്ല, അതിന്റെ എഡ്ജ് പിടിച്ച് വലിച്ചാൽ മതി. വേണ്ട, മൊത്തം ഒട്ടിപ്പിടിക്കും. വെറും വെറും കച്ചറ ചെയ്ത ടീമാണ്. അടച്ചോ, സ്പോൺസർ ചെയ്ത നിറമുള്ള ഓർമ്മകൾ എന്ന ഈ ടാസ്കിൽ വിജയിച്ച നീല ടീമിന് അഭിനന്ദനങ്ങൾ. അപ്പൊ മിന്നസ്ക് വേറെ നല്ല റേറ്റ് ഉണ്ടല്ലോ. വലിയ പാക്കറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഹായ്, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ തന്നു നെർലാക്കിൻ്റെ, നെർലാക്ക് കമ്പനിക്കും നെർലാക്കിൻ്റെ എല്ലാവർക്കും താങ്ക് യു. ഈ നല്ലൊരു ഫൺ ടാസ്ക് ആയിരുന്നു.